ഇടുക്കാച്ചി വണ്ടി, എനിക്ക് പേടി, ടെൻഷനാണ്. കേക്ക് കെട്ടി തീണ്ടല്ലോ, എല്ലാരും പോയി വണ്ടി ഓടിക്കണം. ഒരു വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാ? എന്താ ഇന്ന് നമ്മുടെ സിജി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. സിജി ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള വണ്ടി ആയിട്ടാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. ഇത് കണ്ടല്ലോ, കിടുക്കാച്ചി വണ്ടി. വണ്ടി ഓഫ് ചെയ്തോ, സൗണ്ട് കേൾപ്പിക്കണ്ട. ഞാനും അമലും കൂടെ അതെ സൂപ്പറായിട്ട് ഓടിച്ചുകൊണ്ടിരുന്നു. അടിപൊളി വണ്ടിയാണ് കേട്ടോ. പവർ എന്നൊക്കെ പറഞ്ഞ നല്ല പവറല്ലേ അമലെ? ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ടാണെങ്കിലും കേറ്റൊക്കെ വെച്ചുമ്പോൾ സിമ്പിളായിട്ട് വലിച്ചോണ്ട്, ഒരു ചെറിയൊരു ഹാൻഡിലൊക്കെ നമ്മുടെ കറക്റ്റ് ഹാർലി ഡേവിഡ്സന്റെ കൂട്ട് അല്ലേ. ചെറിയൊരു മാറ്റം വരുത്തുവാണെങ്കിൽ ഒരു ഇച്ചിരി കൂടെ പൊക്കി ഇങ്ങനെ വളച്ച് വെക്കുവാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ കൂട്ട് ഹാൻഡിലേക്കാണ്. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ സി ചേച്ചിക്ക് നമ്മൾ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് അതൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മുടെ ഫസ്റ്റ് പരിപാടി സെക്കൻഡറി വണ്ടി എടുക്കുക, ചേച്ചീനെ സർപ്രൈസ് ചെയ്യാൻ പോകുന്ന വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ചേച്ചി ഡ്രൈവിംഗ് പഠിച്ച വണ്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ 100% ചേച്ചി വിശ്വസിക്കും. ഡ്രൈവിംഗ് പഠിച്ച വണ്ടി ചേച്ചി സേഫ് ആയിട്ട് ഓടിക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചേച്ചി വിശ്വസിക്കും. ഈ വണ്ടിയിൽ ഓടിക്കാൻ നല്ല കോൺഫിഡൻസ്. അതെ, ഈ വണ്ടി ഓടിക്കാൻ ചേച്ചി ഒരു പേടിയില്ല. നമ്മളിപ്പോൾ ഉള്ളത് മാന്നാനത്താണ്. മാന്നാനത്ത് ചേച്ചിയും പപ്പയും ഡ്രൈവിംഗ് പഠിച്ച ഡ്രൈവിംഗ് സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം വണ്ടി ഏതാണ്. ഇവിടെ രച്ചെടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് വണ്ടി ഇങ്ങോട്ടേക്ക് കയറ്റിയിടാം. നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടി കാണിച്ചു തരാം കേട്ടോ. ഈ കാണുന്ന ഗ്രൗണ്ടിലാണ് ചേച്ചി ഡ്രൈവിംഗ് പഠിച്ചത്. എവിടെ കണ്ടോ, അവിടെ എച്ചെടുക്കുന്ന എട്ടെടുക്കുന്നതും രണ്ട് സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ചേച്ചി ഡ്രൈവിംഗ് പഠിച്ചത്. അപ്പോൾ നമ്മുടെ ഈ ഡ്രൈവിംഗ് പഠിച്ച ചേട്ടനെ പോരും, ചേട്ടൻ്റെ വണ്ടി എടുത്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ചേട്ടൻ വന്നു, രാജ ചേട്ടൻ, ഐശ്വര്യ ഡ്രൈവിംഗ് സ്കൂൾ. ചേട്ടൻ്റെ അടുത്താണ് പപ്പയും സി ചേച്ചി ഡ്രൈവിംഗ് എടുക്കുക. ചേട്ടൻ പറയുമായിരുന്നു ചേച്ചി ഓടിച്ച് പഠിച്ച വണ്ടി തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നത്. അതാകുമ്പോൾ വിശ്വസിക്കുകയും ചെയ്യും അല്ലേ. വണ്ടി കാണിച്ചു തരാം കേട്ടോ. ബാ, ഒരു വർഷം ഓടിച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാന്ന് പറയാം. ചേട്ടനാണെങ്കിൽ ആശില് വേറെ വണ്ടി എടുക്കാന്ന് പറയാം. ഇതാണ് വണ്ടി, ഇത് കണ്ടല്ലോ, ഇതാണ് നമ്മൾ ചേച്ചിക്ക് മേടിക്കുന്ന വണ്ടി കേട്ടോ. ഇത് എടുത്ത് പുറത്തേക്ക് വയ്ക്കാം അല്ലേ ചേട്ടാ. എടുക്കാം ചേച്ചി, ഈ വണ്ടിയിലാണ് ഓടിച്ച് പഠിച്ചത്. ഓടിക്കാൻ സുഖമല്ലേ? ഞാൻ ഓടിച്ചു നോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എട്ടെടുത്തോണേ. ഉത്തരം എട്ടെടുക്കുന്നത് എങ്ങനെയാ? എങ്ങനെയാ എടുക്കുന്നത്? എങ്ങനെയാ പോകുന്നത്? എങ്ങനെ ഞാൻ ലൈസൻസ് എടുത്ത് 18 വയസ്സായപ്പോൾ എടുത്താണ് കേട്ടോ. ഞാൻ മറന്നുപോയി. ഇത് ഞാൻ ഫെയിൽ ആവുകയാണെങ്കിൽ എന്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യോ? ഗിയറല്ല, എനിക്ക് പേടി, ടെൻഷനാണ്. ആവശ്യമില്ലാതെ ഞാൻ ഇവിടെ വളഞ്ഞു കിട്ടുമല്ലോ. അയ്യോ, എന്താണല്ലോ ഇതിനോട് ഞാൻ കളിയാക്കിക്കൊണ്ടിരുന്നല്ലോ. ഇവിടെ ചിലപ്പോൾ നമ്മൾ ആദ്യം ഓടിക്കുന്നുണ്ട്, അറിയാറില്ല കേട്ടോ. ശരിക്കും ഇത് കഴിഞ്ഞാൽ ലൈസൻസ് ക്യാൻസൽ ചെയ്യില്ലല്ലോ. ഇല്ല, എനിക്കറിയത്തില്ല കേട്ടോ. ആ ചിലപ്പോൾ സി ജെ ജി ഇതേ പ്രോ ആയിരിക്കും കേട്ടോ. എനിക്ക് എന്നാ പറ്റുന്നത് അറിയോ, ഞാൻ ഓവർ ത്രോട്ടിൽ കൊടുക്കണമെന്നാ തോന്നുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഇതുമായിട്ട് നേരെ പോകുന്നു. ഒന്ന് കഴുകി കുട്ടപ്പനാക്കി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് ചേച്ചി വരാൻ സമയമായി കേട്ടോ. ഇന്നലെ ആഴ്ചയുടെ ഞങ്ങൾ പോയിട്ട് വണ്ടി വൈകുന്നേരം സേഫ് ആയിട്ട് കൊണ്ടിരിച്ചേക്കാം കേട്ടോ. ജിനോജ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നു. അപ്പൊ ആഴ്ചടാ, ബാക്കി വീഡിയോ കേട്ടോ. ഫുള്ള് എന്റെ ഡ്രൈവിനെ കുറിച്ച് അറിയും കമന്റ്. ഇത് നല്ല മൈലായിരിക്കും അല്ലേ? ഇത് ശരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ള പ്രോ ഡ്രൈവേഴ്സ് എന്ന് അറിയാം. അവകാശപ്പെടുന്ന എല്ലാവരും വിളിച്ചിട്ട് ഒരു കോമ്പറ്റീഷൻ നടത്തുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. 8 വെച്ചുമൊക്കെ അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ നമ്മുടെ ഫാമിലി ചാനലിൽ ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഇപ്പോൾ ജിനോജിൻ്റെ ഇവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ദേ കണ്ടല്ലോ, ജിനോജ് ഓടിച്ചുകൊണ്ട് പോകുന്നതാണ്, നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി, എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. വണ്ടി ഭയങ്കര സ്മൂത്താണ്, വണ്ടി ഓടിക്കാനും നല്ല സുഖമാണ്. അപ്പോൾ നമ്മളിന് നേരെ വണ്ടി വാഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വണ്ടി ഒന്ന് വാഷ് ചെയ്ത് കുട്ടപ്പനാക്കിയിട്ടാണ് നമ്മൾ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മളിതേ കാർ വാഷിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഫ്രണ്ടിലേക്ക് പോകുന്നു, ജിനോജ വന്നില്ല. നമുക്കിവിടെ ജിനോജിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തോ സംഭവിച്ചു, വണ്ടി ഓഫായിപ്പോയി. ജിനോജിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ ജിനോജ വണ്ടി ആയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്നാണ് നമ്മൾ വണ്ടി കഴുകുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പെട്ടെന്നുള്ള വാഷിംഗ് ആണ്. വണ്ടി ക്ലീൻ ആക്കി ചെന്ന് കഴിയുമ്പോഴേക്കും ചേച്ചി ഉറപ്പായിട്ട് വിചാരിക്കും ചേച്ചിയുടെ വണ്ടി തന്നെയാണ്.
ഡേ വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയി കേട്ടോ, ഫുള്ള് വാഷ് ചെയ്ത് ഷോറൂം കണ്ടീഷൻ ആക്കി. ഇനി ജിനാജം പറഞ്ഞു ചേച്ചി ഈ വണ്ടി തന്നെ മതിയെന്ന് പറയോ? ഇത് മതി എന്നാണ് ചേച്ചി പറയുന്ന അറിയത്തില്ല. ചേട്ടന്മാരാണ് നല്ല അടിപൊളിയായിട്ട് അല്ലേടാ ക്ലീൻ ആൻഡ് നീറ്റ് ആയല്ലേ. അപ്പൊ എയർ അടിക്കാൻ പോവാണ് ഇനി. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയി. ശ്രീനാഥ് പോയേക്കുക. എടാ നീ എന്തായിരുന്നു മറ്റേ നമ്മള് വരാലിനെ പിടിക്കാൻ പോയത് അല്ലേ? ശ്രീനാഥ് നമ്മുടെ പഴയ വീടിനൊക്കെ തള്ളാണ് കേട്ടോ. നമ്മൾ വരാലിനെ പിടിക്കാൻ വേണ്ടി നന്ദുവിന്റെ അവിടുന്ന് വള്ളം എടുത്ത് പോയപ്പോഴേക്കും ശ്രീനാഥ് ഉണ്ടായിരുന്നു. ആ വീടിന് സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നാ കറിക്കോ അവിടെ ഒറ്റ അടിക്ക് സ്റ്റാർട്ട് അല്ല കരുതാ കാര്യമോ കേരള ബേക്കറി. ഇനി അടുത്ത പ്ലാൻ നമുക്ക് പോയിട്ടൊരു കേക്ക് മേടിക്കണം. ചേച്ചി ആക്ച്വലി ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ മറന്നുപോയെന്ന് വിചാരിച്ചായിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് നേരെ പോയിട്ട് ഒരു കേക്കും കൂടെ മേടിക്കും. കേക്ക് മേടിച്ചിട്ട് 4:30 ആകുമ്പോഴേക്കും ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരും. അതിനുമുമ്പ് നമുക്ക് വീട്ടിലെത്തണം. ജിനോജന ആദ്യം പോകുന്നത്. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. എന്നാ നൈസാന്ന് നോക്കി, അടിപൊളി. എനിക്ക് ആക്ച്വലി വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ജിനോജന അവിടെ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദാ പ്രോ മീഡിയ വരുന്നു. ഇനി എവിടെ പോയതാണ് സാർ? പല്ലെടുത്ത് മിണ്ടാൻ പറ്റത്തില്ലല്ലേ. അവിടെ ചേച്ചി വണ്ടി മേടിച്ചു. സി ചേച്ചിക്ക് വണ്ടി മേടിച്ചു. ആ വേണ്ടേ ശരിക്കും പറഞ്ഞാ സൂപ്രധാനം അല്ലടാ മേടിച്ചോണ്ട് വരുന്നു. ഡെലിവറി എടുത്തോണ്ട് വഴിയ വണ്ടി മറ്റേ അണ്ടർവീൽ കേക്ക് കട്ട് വേണ്ടി കേക്ക് മേടിക്കാൻ പോയി. ആ നടേ വരുന്നു. ആ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഏത് വണ്ടി എടുക്കാൻ നോക്കാം. ജിനാജ ജിനാജ ഓക്കെ കണ്ണടച്ചാണ് ഒന്ന് കാണിച്ചത്. അത് ആ കൊല്ലം എടുത്ത് കാണിച്ചെടുത്ത് വിശ്വസിക്കുന്നില്ല. കേക്ക് 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 മേടിച്ചിരിക്കുന്നു. കേക്ക് ചരിക്കാൻ വെക്കണോ? അല്ല അവന് പല്ലടിച്ചിരിക്കോ പാവം. ഇതന്നെ ഇത് പഴംപൊരി അടിപൊളി. അത് നല്ല സൂപ്പർ തീരുമാനമായിരുന്നു. വിശ്വസിക്കാതെ എടാ 60,000 വില ഉണ്ട് വണ്ടിക്ക്. നൽപതിനായിരത്തോ മയക്കത്തിനകത്ത് മമ്മൂട്ടി ഉപയോഗിച്ച വണ്ടിയാ. ചോക്കോലിക്ക് ചോക്കോലിക്ക് ഒറ്റടി സ്റ്റാർട്ടാ. എടാ ഇതുപോലെ ചവിട്ടിക്കൊണ്ട് പോവുകയും ചെയ്യാം. പെട്രോൾ കയറുന്ന ഇല്ല പെഡൽ മാറ്റി വെച്ചിരിക്കും. ഇനി വെയിൽ കൊള്ളണ്ട പോയി റെസ്റ്റ് എടുക്കും. അപ്പൊ ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ജിനോജൻ വണ്ടിയായിട്ട് വീട്ടിലോട്ട് വന്നേക്കും. നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് വണ്ടി അങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യട്ടെ. എല്ലാവരും ഉറക്കമാണെന്ന് തോന്നുന്നു കേട്ടോ. ഓൾ സെറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കേക്കും കൂടി എടുക്കാം. എന്നാ ചേച്ചിയുടെ ബർത്ത്ഡേ കേക്ക്. കുഞ്ഞു പറയാം, കുഞ്ഞു പറയാം, വാ ഇങ്ങി വന്നേ, ഇങ്ങി വന്നേ, ഇങ്ങി വന്നേ, ഇങ്ങി വന്നേ. അപ്പോഴെ തമ്പിക്കൂട്ടർ ഇങ്ങി വന്നേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ജനാജ് വണ്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ തുണി എടുത്തുകൊണ്ട് പുറത്ത് പോയിട്ട് ചേച്ചി വരുന്നതിന് മുമ്പ് നമുക്ക് എല്ലാം സെറ്റാക്കി ഇടണം കേട്ടോ. നമ്മുടെ നൈസായിട്ട് വണ്ടി നോക്കാൻ വേണ്ടി പോകാം. കയറിപ്പോ കയറിപ്പോക്കെ. വാ ജനാജ എടി, നിങ്ങൾ ആരും ഇവിടെ നോക്കരുത് കേട്ടോ. ആരും അങ്ങോട്ട് വരാതെ നീ നോക്കിക്കോണം കേട്ടോ. ആരും വരരുത് ഇങ്ങോട്ടും, ഇവിടെ വരരുത്. നമ്മൾ വൈ നൈസായിട്ട് വണ്ടി ഇവിടെ കയറ്റി. ചേച്ചി വരുന്ന സമയമായല്ലോ. നമ്മൾ നൈസായിട്ട് വണ്ടി കയറ്റി വെക്കുവാണ്. ഇത് അല്ലെങ്കിൽ ഒട്ടും പൊക്കയില്ലെന്ന് മനസ്സിലാവും വണ്ടിക്ക്. നമ്മൾ വണ്ടി അടിപൊളിയായിട്ടൊന്ന് മൂടിയിടുവാണ്. ഇത് മൂടിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കുറച്ച് കാര്യമുണ്ട്. ഇത് ചെറിയ വണ്ടിയാന്ന് മനസ്സിലാവും. നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ ഈ സാധനം എടുത്ത് ഇവിടെ വെക്കുവാണ്, അല്ലെങ്കിൽ ഈ പുറകിലത്തെ ഷേപ്പ് ആണെങ്കിലും ചേച്ചിക്ക് മനസ്സിലാവും. ആ ഹെഡ്ലൈറ്റിൻ്റെ ഷേപ്പ് ആണെങ്കിലും മനസ്സിലാവും. ഈ ഒരു ഹെൽമെറ്റ് എടുക്കാം. നമുക്ക് ഇവിടെയും കൂടെ ജസ്റ്റ് ഇവിടെ വെക്കുന്നതിന് പകരം ഇത് വെച്ചാലും മതി. ആയിരിക്കും പോവാ. ഇപ്പം നമുക്ക് എന്താണെന്ന് ചേച്ചിക്ക് ഒരു രീതിയിലും മനസ്സിലാകത്തില്ല. ഫുള്ള് നമ്മൾ നല്ല റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടേക്കുവാണ്. അടിപൊളിയായിട്ട് നമ്മളിത് വണ്ടീനെ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടല്ലോ. നല്ല റെഡ് കാർപ്പറ്റ് വിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളുണ്ടല്ലോ, എല്ലാവരെയും വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഒരു കേക്ക് കൊണ്ട് വെച്ചിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചോളാം. ജിനാജ് വിളിച്ചുകൊണ്ടുമ്പളേക്കുണ്ടല്ലോ, ജസ്റ്റ് അമലിൻ്റെ എടുത്തെത്തുമ്പളേക്കും ഒന്ന് ആ കേറ്റം കയറുന്ന ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ. മമ്മിയാണെങ്കിൽ ചേച്ചിയുടെ കേക്കും എടുത്തോണ്ട് വരുന്നു. ചേച്ചി ഡ്യൂട്ടി വരുമ്പോഴേ നമുക്ക് കട്ട് ചെയ്താ ബാ. കണ്ടോണം ഹെൽമെറ്റ് ഉണ്ട്, അപ്പുറം ഇരിക്കുന്ന ഹെൽമെറ്റാണ്. എല്ലാം മേടിച്ചിട്ടുണ്ട്, കിടുക്കാച്ചൊരു ഹെൽമെറ്റ് മേടിച്ചിട്ടുണ്ട്. വണ്ടി ഇഷ്ടപ്പെട്ടതെന്ന് തുറന്ന് കാണിക്കുമ്പോഴേ അയ്യടാ ചേച്ചി വരട്ടെ. ചേച്ചി വേണ്ട വേണ്ട വേണ്ട, ചേച്ചി വന്നിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നമ്മൾ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ചേച്ചിയുടെ പുതിയ വണ്ടി കാണാം. എല്ലാവരും ഹെൽമെറ്റ് ഉൾപ്പെടെ ഉണ്ട്, വണ്ടി വണ്ടി ഹെൽമെറ്റും എല്ലാം ഉണ്ട്. വണ്ടി ചേച്ചി കാണിക്കത്തില്ല, തുറന്ന് നോക്കല്ലേ കേട്ടോ. ഓക്കെ നോക്കരുത്. ചേച്ചി വരും, ചേച്ചി ഇപ്പോൾ വരും. ചേച്ചി വന്നിട്ട് കണ്ടാൽ മതി. മമ്മി പപ്പേ തമ്പിനെ പിടിക്കുക, തമ്പിനെ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. കുഞ്ഞുമറിയത്തിന് കുഞ്ഞുമറിയം എന്നാ മമ്മി പിടിച്ചോ പിടിച്ചോ.
അയ്യാട്ടാ ഇവളെന്തിനാണെന്നറിയോ ഇവിടെ ഇരിക്കുന്നേ? അതായത് ഞാൻ മൈക്ക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, ഇവിടെ എൻ്റെ മൈക്ക് എടുക്കാൻ വേണ്ട കുഞ്ഞുമറി ഇരിക്കുന്നത്. കുഞ്ഞുമറി സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും പറഞ്ഞേ, മിടുക്കിയായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ എല്ലാവരോടും. ഉറക്കം വന്നിരിക്കുവാണ് ആൾക്ക് കേട്ടോ. അപ്പം ഞാൻ എന്തേ അങ്ങനെയുണ്ടോ അപ്പം വണ്ടി എന്നാലും പുറത്തുനിന്ന് കണ്ടെങ്ങനെയുണ്ട്? ഈ ഇരിക്കുന്ന ഹെൽമെറ്റാ, ഇത് ഹെൽമെറ്റ് എങ്ങനെയുണ്ട്? ഇങ്ങനത്തെ സീറ്റ് ഇരിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് വണ്ടി എങ്ങനെയുണ്ട്? ആ കാണിക്കാം പുറത്തുനിന്ന് കണ്ടെങ്ങനെയുണ്ട്? എന്നാലും പുറത്തുനിന്ന് ഷേപ്പ് അറിയാൻ പറ്റുമല്ലോ. ഇല്ല മമ്മി അറിയാൻ പറ്റത്തില്ല, മമ്മി ഇല്ല പപ്പയ്ക്ക് അറിയാൻ പറ്റില്ല. അപ്പേ എന്നാലും ലുക്കൊക്കെ വെച്ചിട്ട് എനിക്കറിയാൻ പറ്റും, എനിക്കറിയാൻ പറ്റും. ദേ ഇപ്പം എന്നാലും ചേച്ചി വരും. ഇപ്പം ചേച്ചി വരാൻ വേണ്ടി നമ്മളെല്ലാം വെയിറ്റിംഗ് ആണ്. കേക്കൊക്കെ ഇട്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ദേ ജിനോശം വിളിക്കുന്നുണ്ട്. ഹലോ ഹലോ എന്നാ ചാ? ആ അത് നിങ്ങൾ എത്താറായോ? ആ എന്നാ എന്നാ നിങ്ങൾ വന്നിട്ട് പോവാം. ആ റെഡിയാ റെഡിയാ. ജിനോജൻ അവിടെ നിന്ന് വന്ന ആക്ടിങ് എവിടെയാ പോകാനാകുന്ന പ്രചേച്ചിനെ കൊണ്ടുവരുന്നേ? അപ്പം ഞാനിവിടെ നിൽക്കുവാണ്. പള്ളിയിൽ പോകാനെന്ന് പറഞ്ഞ ചേച്ചിനെ കൊണ്ടുവരുന്നേ. ഞാൻ മാറി നോക്കട്ടെ ചേച്ചി വരുന്നുണ്ടോ. ആ ഗ്യാപ്പിൽ കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റും. അവർ വരുന്നുണ്ടെങ്കിൽ ഒച്ച കേൾക്കുന്നുണ്ട് അവിടുന്ന്. ഗ്യാപ്പിൽ സൂക്ഷിച്ച് നോക്കിയോ. അവർ വണ്ടി അങ്ങോട്ട് പാസ് ചെയ്ത് പോയിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തോ എന്തോ മനസ്സിലായത്? എന്നാ മനസ്സിലായത്? എന്ത് വണ്ടി? ആർക്ക് വണ്ടി? ആർക്ക് വണ്ടി? അല്ല ചേച്ചിക്കല്ല വണ്ടി. കാണിക്കത്തില്ല, ഞങ്ങള് കാണിക്കത്തില്ല, കാണിക്കത്തില്ല. തമ്പി ഉറങ്ങി, തമ്പിനെ എണീപ്പിക്കണോ? ഏ കേക്ക് കെട്ടിയാൻ പോകുന്നുണ്ട്. ഏ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, ചുമ്മാ എടുക്കാൻ പറ്റത്തില്ല. ആദ്യം മൈക്ക് എടുത്തു നോക്ക്. ഏ എന്നെ നോക്കുന്നേ? ഇടയ്ക്കിടയ്ക്ക് ഇതിൽ അങ്ങനെ നോക്കുന്നത്. വാ എല്ലാരും വാ, എല്ലാരും വാ, എല്ലാരും വാ, എല്ലാരും എല്ലാരും വാ, ഫ്രണ്ട് വാ. ഇവിടുന്ന് ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കണം. ഇവിടെ വന്നിട്ട് ഇച്ചിരി മാറിയിരുന്നു. മമ്മി അപ്പുറമായിരുന്നു. ആരും വണ്ടി ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാനും ജിനോജനും ആരും കണ്ടിട്ടില്ല വണ്ടി, ഇവരാരും കണ്ടിട്ടില്ല. അപ്പൊ ചേച്ചിയുടെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേക്ക് ജിനോജനം മേടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ. ഇവള് കേക്ക് ആൾറെഡി തുറന്നു വെച്ച് കണ്ടായിരുന്നു. കഴിച്ചായിരുന്നു കേക്ക്. വണ്ടി നോക്കിയിട്ടില്ല ആരും. ആൺകുട്ടൻ ഉറക്കമാണ് കേട്ടോ. ഞാൻ ഉറങ്ങട്ടെ, കുഴപ്പമില്ല. അവൻ അത് കഴിഞ്ഞിട്ട് വണ്ടി കേട്ടി റൗണ്ട് അടിപ്പിക്കാം. ഓക്കെ ഇനി കേക്ക് കേക്ക് കെട്ടിയതുണ്ടല്ലോ, എല്ലാരും വെച്ച് വണ്ടി ഓടിക്കണം. ഒരു വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാ? ക്ലച്ചോ? ആക്സിലേറ്ററും ക്ലച്ചും ആണ് വണ്ടിയുടെ. അപ്പൊ എഞ്ചിൻ വേണ്ടേ? ഓക്കെ അപ്പൊ കട്ട് ചെയ്തോ. ഹാപ്പി ബർത്ത്ഡേ. പാട്ട് പഠിക്കോ, എല്ലാരും പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓ ഒന്നെന്നാ കട്ടിങ്, വൺ കട്ടിങ് ആകോ. ചേച്ചി കൈ വിറക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വണ്ടിക്ക് കൊടുക്ക്, ആരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്ക്. ഇനി തിരിച്ച് ഇനി ഞങ്ങളുടെ പള്ളി പെരുന്നാളാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പെരുന്നാൾ പോകണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. മീശ മൊത്തം ഇതിരിക്കുന്നു, കേക്ക് ഇരിക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കൊടുത്തു. ഒരാൾ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ വൃത്തി അവിടെ ഇരുന്ന് കേക്കോട്ട് തന്നെയാ ലക്ഷ്യമിട്ടിരിക്കുന്നത്, അമ്മയ്ക്കുള്ള കേക്ക്. ഇത് കഴിഞ്ഞിട്ട് വണ്ടി അൺബോക്സിങ് സെറിമണി ആണ്. ധൃതിയാണ് എല്ലാവർക്കും. അങ്ങനെയെങ്കിൽ പപ്പ പൊക്കി നോക്കില്ലേ വണ്ടി. ആ കേക്ക് വീണോണ്ട് നോക്കാൻ പോയതാണോ? ആരും കണ്ടിട്ടില്ല, ഞങ്ങൾ രണ്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാരും അടുത്തേക്ക്, എല്ലാരും ഇവിടെ അടുത്തേക്ക്. ദേ ഇവിടെ മമ്മി, ഇവിടെ പപ്പ, അപ്പറേ ദിനവാസൻ, ഇവിടെ അടുത്ത്. ചേച്ചി ഇത് കഴിഞ്ഞിട്ട് ഉറപ്പായിട്ട് വണ്ടി ഓടിക്കുവോ? ഓടിച്ചു കാണിക്കും. ഏത് വണ്ടി ആണ് ഓടിച്ചു കാണിക്കും? ഓക്കെ പിന്നെ പുതിയ വണ്ടി ആവുമ്പം അതിന്റേതായിട്ടുള്ള ഒരു ഇത് കാണും. ഓക്കെ റെഡി. ചേച്ചി തന്നെ റിവീൽ ചെയ്തോ.
തുറക്ക്. എന്താ മനസ്സിൽ എന്തായിരുന്നു? വെസ്പ 150 സിസിയാ. അമ്പത് ബി എച്ച് പിയാ വെസ്പ. ചേച്ചി അതല്ല ചേച്ചി, അവരെ ആര് ചെയ്യട്ടെ? 150 സിസിയുടെ വണ്ടി ചേച്ചിക്ക് ആദ്യമേ അങ്ങനെ തന്നു വിടുന്നേ. പറ്റും ഈ വണ്ടി ആവുമ്പോ ചേച്ചിക്ക് ഓടിക്കാൻ പറയാം. ചേച്ചിക്ക് ലജ്ജ ബോസൊക്കെ എളുപ്പത്തിൽ വെക്കാം. ഞാൻ കാണും ചെയ്യട്ടെ. വെസ്പ എന്ന് പറയുന്ന വണ്ടി 150 സിസി ആണ് വണ്ടി. അത് കൈ തെളിഞ്ഞ ആൾക്കാർക്ക് ഓടിക്കാനുള്ള സ്പോർട്സ് ബൈക്ക് കൂട്ടും ബൈക്കാ. കേരളത്തിൽ ആപ്പാട് 5 വണ്ടിയേ ഉള്ളൂ, അതിന്റെ ഒരു വണ്ടി ജയിച്ചിട. കിട്ടാൻ പാടാന്നേ, സുഖമായിട്ട് ഓടിക്കാം. താത്തേച്ചേ ഇങ്ങനെ അതെന്തല്ലോ ഇവിടെ കാല് വെച്ച് ഓടിക്കാനല്ല, അത് സാധനം നോക്കാനുള്ള കാല് അവിടെ വെക്കതേ. പപ്പ എടുത്തോളൂ. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒന്ന് ഇത് തള്ളാൻ എളുപ്പമില്ലേ? വെയിറ്റ് ഒന്ന് മറിഞ്ഞു വീണാ പൊക്കാൻ എളുപ്പമില്ലേ? മമ്മി സപ്പോസ് ഒന്ന് മറിഞ്ഞു വീണു, ആക്റ്റീവ് വേണം, ചേച്ചിക്ക് പൊക്കാൻ പറ്റത്തില്ല. എന്ത് ഇത്ര സ്പേസ് ഉണ്ട് പുറകിൽ? ആ വണ്ടിയുടെ സ്പേസ് ഉണ്ടോ? പപ്പയുടെ വണ്ടിയുടെ സ്പേസ് കുറവാ, ഇതിന് സ്പേസ് ഉണ്ട്. ഇത് കണ്ടപ്പോ എനിക്ക് ഈ വണ്ടി അത് തോന്നില്ല, ഞാനോ എനിക്ക് ബൈക്ക് വാങ്ങിച്ചു. ബൈക്കാ ചേച്ചി ഒന്ന് കയറി ചേച്ചി, ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാ വെറൈറ്റി അടിക്കും. കേരളത്തിൽ ഒരു നേഴ്സുമാര് പോലും ഈ വണ്ടിയെ പോയി കാണത്തില്ല. ആദ്യത്തെ നേഴ്സ് ആയിരിക്കും ഈ വണ്ടി മേടിക്കുന്നത്. ഇതുപോലത്തെ വണ്ടി വെച്ച് പഠിച്ചേ, പക്ഷെ ഇത് പുതിയ മോഡലാട്ടോ. സ്റ്റാർട്ട് കൊടുത്തു ചേച്ചി, ഓടിച്ചു കാണിച്ചു തരും. ആ സ്റ്റാർട്ടാക്കാനിട്ട് എപ്പോഴും ഒരാൾ വേണമെന്ന്. ഒന്ന് ഓടിച്ചു കാണി ചേച്ചി. പപ്പ കണ്ടോ നേരെ വഴി ഇല്ലേന്ന്, അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പഴാണോ പപ്പ വെസ്പ മേടിച്ചു കൊടുക്കാന്ന് പറയുന്നേ? സൂപ്പർ ആണോ, നൈസ് ആട്ടോ, സൂപ്പർ ലുക്ക്. ഒരു കുഴപ്പമില്ല ചേച്ചി, എന്നാലും അതെ ഒന്ന് വളച്ചു കാണിച്ചേ. നിങ്ങക്ക് എന്നാ വേണ്ടി വേണ്ട? വെസ്പ ഇല്ല, വെസ്പ ഞാൻ ഓടിക്കും, ഇതൊന്നും എന്റെ കൈ നിക്കുന്നില്ല. ഇപ്പൊ വീട്ടിലോട്ട് ഏടിച്ചോ. അല്ല ഈ ലൈറ്റ് ഓൺ ആക്കി, ലൈറ്റ് ഓൺ ആക്കി. ഇത് ഉണ്ടോ അത് ഓൺ ആക്കി അപ്പേ? ഈ സ്വിച്ച് ഒന്ന് മാറണം കേട്ടോ ചോദിച്ചാ, ലൈറ്റ് ഓൺ ആവുന്നില്ല. അമല് അമല് അമലിനെ ഒന്ന് വിളിച്ചേ, അമലിനോട് വന്നിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് ഇത് സ്വിച്ച് നോക്കാൻ പറയും. പക്ഷെ ഇത് ഇതിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ, ഒരു മിറർ വെക്കണം ഇപ്പുറത്തെ സൈഡ്. എന്തായാലും അമല് വന്നതിന് ശേഷം അമല് ഇതിന്റെ ബാക്കി സാധനങ്ങള് സ്വിച്ച് മാറുന്ന കാര്യമൊക്കെ അമല് ഇതാക്കി തരും. അത് അമലിന്റെ വണ്ടി. എടാ ഇത് പണിയാൻ പറ്റത്തില്ലടാ, അത് അമലിന്റെ പണിക്ക് അവിടെ കസ്റ്റമറുടെ വണ്ടിയാ. ഇവര് ചുമ്മാ കളിച്ചതല്ലേ? അല്ല കസ്റ്റമറുടെ വണ്ടി. അത് നൈസാ. അതാ ഇതിന്റെ ഈ ലൈറ്റ് എൽ ഇ ഡി വർക്ക് ചെയ്യുന്നില്ല. എൽ ഇ ഡി രാത്രിയിൽ ഓടിക്കാൻ വെട്ടം വേണ്ടേ? അപ്പൊ ഇത് കസ്റ്റമറുടെ വണ്ടി, വീഡിയോ ഒക്കെ കാണിക്കാൻ പറ്റത്തില്ല. അതാണെ കാണാൻ രസം ഉണ്ടായിരുന്നു കസ്റ്റമറോട് ചോദിക്കാൻ.
അത് കൊള്ളാം ചേച്ചി. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കുമ്പോഴേക്കും 200 മില്ലി ഓയിലും അടിക്കണം കേട്ടോ. ഓയിൽ അടിക്കണം. അയിന് അയിന് ഓടിക്കാത്ത ചേച്ചി ചേച്ചി വിചാരിച്ച അതിരം മറ്റേ അതിരമ്പുഴ കണ്ട വണ്ടി, പക്ഷെ അത് ഇതല്ല. അതിന്റെ സ്ക്രാച്ച് അടി മൊത്തം സ്ക്രാച്ച്. ഇത് ഈ വണ്ടി അമലിന്റെ വീട്ടിൽ ഇന്നിനും കണ്ടില്ല, ആരും കണ്ടില്ലേ? ആ പിന്നെ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് വേണമെങ്കിൽ ഈ വണ്ടി എടുത്തോ. ഒറിജിനൽ ആയിട്ടുള്ള ഈ വണ്ടിയാ. ഇത് ആശാന്റെ വണ്ടി, ചേച്ചിയുടെ ആശാന്റെ വണ്ടി. ചേച്ചി ഡ്രൈവിംഗ് പഠിച്ച സെയിം വണ്ടി ആയത്. ആ സെയിം വണ്ടി. എന്നാ ഇതൊന്നും ഓടിച്ചു കാണിച്ചേ. ആ കാണിക്ക് അമ്മക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടോ. അമ്മ ഇത് ഇഷ്ടപ്പെട്ടോ? ഏ പപ്പയ്ക്കോ ഇത് ഇഷ്ടപ്പെട്ടോ? അഞ്ജുനോ ഇഷ്ടപ്പെട്ടോ? ഇതെവിടാ ഇരിക്കുന്നേ? ഇതെവിടാ ഇരിക്കുന്നേ? ആ ഇത് ആണ് മൂടേഷ്. മൂടേഷ് ഒന്ന് റിവേഴ്സ് എടുത്ത് നോക്കി. രണ്ടുപേരും കൂടെ ഓടിക്കുന്ന കേട്ടോ. പപ്പനെ കൂടെ കൊണ്ടുപോക്ക് രാവിലെ വൈകിട്ടു. ഓ ഇത് ഓക്കെ കേട്ടോ. ഇഷ്ടപ്പെട്ടോ? ഏ ആ മിറർ മിറർ ഇപ്പൊ സെറ്റ് ആക്കാം ഞങ്ങൾ കേട്ടോ. മിറർ ഇച്ചിരി ലൂസ് ആയിട്ടിരിക്കുക. അപ്പൊ ഇതായിരുന്നു ചേച്ചിയുടെ വണ്ടി. എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കുഞ്ഞിപ്പണി ഇഷ്ടപ്പെട്ടോ ചേച്ചിയുടെ വണ്ടി? ഓ കുഞ്ഞിപ്പണി ചേച്ചി ഒരേ കളറാണല്ലോ വണ്ടിയും. ഈ ആൺകുട്ടൻ ഭാവം ഇതൊന്നും അറിയാൻ കിടന്ന് ഉറക്കമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈകിട്ട് ചേച്ചി വണ്ടി ഇഷ്ടപ്പെട്ടോ? ചേച്ചിയുടെ വണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീട് ലൈക്ക് ചെയ്തേ കേട്ടോ. നാളെ തൊട്ട് ചേച്ചിന് ഡ്യൂട്ടിക്ക് ഇതിലാ പോന്നെ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് നമ്മളെ. താങ്ക് യു. ഫോർച്ചിലോട്ട് കയറ്റിച്ചോ, പറപ്പിക്കേ, ഫ്രണ്ട് അങ്ങ് പൊക്കിക്കേ. കൈകുട്ടിക്കേ ഏ നമ്മുടെ ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഫ്രണ്ട്സ് എന്നാ വരല്ലേ? ശരി ഇടമ്പ കാണാം. എവിടെ വന്നിട്ട് എടുത്താൽ മതിയോ? ഇവിടെ എന്നാ പറയും? ആ പോയിട്ടോ പോയിട്ടോ. ടാറ്റ. ഇത് ഇങ്ങനെ ആലോചിച്ച് ഓടിക്കാം. അമ്മയുടെ വണ്ടി എന്തിയാടാ?